കോഴിക്കോട് വെച്ച് നടന്ന KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് MT വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിരുന്ന രീതിയിൽ ഒരു വാർത്ത സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഓടിക്കുന്നുണ്ട്. MD 20 വർഷം മുൻപ് തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യം വീണ്ടും പറഞ്ഞതാണ്. അതിനെ മുഖ്യമന്ത്രിയുടെ തലയിലാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുമിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷണയായി പ്രിയങ്കുമാറിൻ്റെ ഒരു പ്രതികരണമുണ്ട്. ഫേസ്ബുക്കിൽ ഒരു കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വളരെ രസകരമായ പ്രതികരണമാണ്. ഭാഗം 1, ഭാഗം 2 എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വായിക്കേണ്ടത് തന്നെയാണ്. അതിൽ പ്രിയങ്കുമാർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. MD പ്രസംഗത്തെപ്പറ്റി ഭാഗം 1. 7 കൊല്ലമായി KLF കോഴിക്കോട്ടെ കടപ്പുറത്ത് ആയിരങ്ങളാണ് ഓരോ കൊല്ലവും എത്തുതരുന്നത്. കേരളത്തിലെ ഒരുവിധപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ ആ കടപ്പുറത്ത് കൂടി നടക്കുന്നതും കാണാറുണ്ട്. MTയോളമോ MDയെക്കാളുമോ പൊക്കവും ആഴവുമുള്ള ധാരാളം ആളുകൾ വന്നു പോയിട്ടുമുണ്ട്. ഇതിലും വലുത് പലതും പറഞ്ഞു പോയിട്ടുമുണ്ട്. ഒറ്റ മനസ്സോടെ ഒറ്റ വാർത്ത പോലും കാര്യമായി കൊടുക്കാതിരിക്കുകയായിരുന്നു മലയാളത്തിലെ പത്രങ്ങളും ചാനലുകളും ഇന്നലെ വരെ. ഇന്നലെ ആ നയം തിരുത്താൻ ഒറ്റക്കെട്ടായി അവരങ്ങോട്ടേക്ക് തീരുമാനിച്ചു. 20 കൊല്ലം മുൻപ് അധികാരത്തെപ്പറ്റി താൻ എഴുതിയ ഒരു ലേഖനത്തിലെ വാചകങ്ങൾ ഈ 2 വരി ആമുഖവും ഉപസംഹാരവും ചേർത്ത് MT തന്നെ വായിച്ചത് കേട്ടാണ് അവർ 7 കൊല്ലം പാലിച്ചു പോകുന്ന രാജവരം ലംഘിക്കാൻ തീരുമാനിച്ചത്. ഇതാ കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് പിണറായി വിജയനെ സംഹരിക്കാൻ പോവുകയാണ് MD. അപ്പോൾ പിന്നെ DC KLF ആണെന്നാലും ആദ്യ പേജിൽ തന്നെ കവർ ചെയ്തേക്കാമെന്ന് മാതൃഭൂമി പോലും തീരുമാനിച്ചു കളഞ്ഞു. പിണറായി മുഖ്യമന്ത്രി ആവുന്നതിനും 13 കൊല്ലം മുൻപ് തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായത്തിലെ കുറച്ച് ഭാഗമാണ് MT വായിച്ചത്. ഇന്നലെ സന്ധ്യയ്ക്ക് KLF വേദിയിൽ നിന്ന് സെഷൻ കഴിഞ്ഞിറങ്ങി MTയോട് ഒരു ചോദ്യം ചോദിച്ചു. രാവിലെ വായിച്ച പ്രസംഗം താങ്കൾ തന്നെ എഴുതിയതാണോ? ആപ്പകൂപ്പ മാപ്രയല്ല, മാതൃഭൂമി പത്രത്തിലെ മൂത്ത മാപ്ര. ഈ ചങ്ങായി നിക്കറിൽ മുള്ളുന്ന കാലത്ത് MT എഴുതിയതാണ് ഈ ലേഖനമെന്ന് ഓർക്കുക. കഷ്ടമെന്ന് മാത്രം പറയാം. മുഖ്യമന്ത്രി ഇരിക്കുന്ന KLF വേദിക്ക് വേണ്ടി പ്രത്യേകമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണെന്ന് സംശയിച്ചതുമേ ഇല്ലെന്ന് ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ആവർത്തിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായൊരു മലയാളി പ്രൊഫസറും വിമർശകനും കവിയും സാംസ്കാരിക നായകനുമൊക്കെയായിരുന്ന ഒരു മാന്യദേഹമായിരുന്നു. കഷ്ടകാലമെന്ന് മാത്രം പറയാം. ഇനി അടുത്ത ഭാഗമാണ് ഭാഗം 2. ഇനി MT പറഞ്ഞത് ആരെപ്പറ്റിയാണെന്ന ചോദ്യം. ഈ ആ പ്രസംഗത്തിലെ 4 പ്രസ്താവങ്ങളാണ് എന്നെ സ്പർശിച്ചുവെന്ന് എനിക്ക് തോന്നിയത്. 1, സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമുള്ള അധ്വാനം, അത് നമുക്ക് ചെയ്യാനറിയില്ല. 2, സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് EMS മലയാളത്തിൻ്റെ തനിമയും ചാരിതയും ലാളിത്വവും നിലനിർത്തണമെന്ന് ശഠിച്ചുകൊണ്ടിരുന്നത്. 3, കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളെ ചിലർ നേതൃത്വത്തിലേക്ക് എത്തുന്നതാണ്. 4, അധികാരമെന്നാൽ ഒരാൾക്കൂട്ടത്തെ ഒരു സമൂഹമായി പരിവർത്തിപ്പിക്കാനുള്ള അവസരമാണ്. എന്നെക്കാളും കഴിവും പ്രാപ്തിയുമുള്ള 10-30 പേരുള്ള ഒരു ടീമിൽ പലപ്പോഴും അവസാന തീരുമാനങ്ങൾ എടുക്കേണ്ടെന്നൊരു റോളിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും എന്നെ പറ്റിയാണെന്നാണ് എനിക്ക് തോന്നിയത്. സത്യമായും സർഗധനരായ മനുഷ്യരുടെ വാക്കുകൾ ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതും ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ കേൾക്കണമെന്ന് എനിക്കില്ലേയില്ല. 10-ൽ പഠിക്കുന്ന കാലത്ത് വിസ്മയിപ്പിച്ച MT ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നു. 11-ൽ പഠിക്കുന്ന കാലത്ത് വിസ്മയിപ്പിച്ച സാഹിത്യ സാംസ്കാരിക വേഷങ്ങൾ അധികവും കോമാളികളാവുന്നു. ഇതിലും വലിയ ദുരന്തങ്ങൾ വന്നിട്ടും ഒന്നായി പിടിച്ചു നിന്നവരാണ് മലയാളികൾ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മൾ. നന്ദി, നമസ്കാരം, പ്രിയങ്കുമാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഭാഗം 1 സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരെക്കുറിച്ചാണ്. MTയോട് എങ്ങനത്തെ ചോദ്യമാണ് ഏഷ്യാനെറ്റും മാധ്യമവും ചോദിച്ചത് വ്യക്തം തന്നെ അദ്ദേഹം പറയണം. മാത്രമല്ല ഏഷ്യാ ന്യൂസിൻ്റെ ചർച്ചയ്ക്കകത്ത് കാരശ്ശേരി പറഞ്ഞതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2, ആ പ്രസംഗം എങ്ങനെ ആൾക്കാരെ ഫീൽ ചെയ്യുന്ന കാര്യത്തിലാണ്. അത് അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത്, ആ പ്രസംഗം അദ്ദേഹത്തിൽ എങ്ങനെയാണ് ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം വ്യക്തം തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് പ്രിയങ്കുമാർ തോന്നുന്നത്. അങ്ങനെയാണ് MD യെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ 1-ാം ഭാഗത്ത് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് തന്നെയാണ് അവർ ഈ കാര്യം, ഈ MT വാസുദേവൻ നായരുടെ ഈ പ്രസംഗം
പിണറായി വിജയനെ തലയിടാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ വേണമെന്ന് അവർ ശഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ട് അവർ ചർച്ചകൾ വരെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം വേണ്ട തകർത്ത് പിടിച്ചാണ് ചർച്ച നടത്തിയത്. മാത്രമല്ല എം ടി വാസുദേവൻ നായരുടെ ഒരു കുറിപ്പ് പുറത്തിറങ്ങിയിട്ട് കൂടി അവർ ആ അതിന് മാറാൻ അവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല തൊട്ടടുത്ത ദിവസം തന്നെ കൃത്യമായിട്ട് പ്രതിപക്ഷം കയറി പിടിക്കുകയും ചെയ്തു. പ്രതിപക്ഷ വീടി ശേഷൻ താൻ പറഞ്ഞു തന്നെയാണ്, താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എം ടി വാസുദേവൻ നായർ പറയുന്നത് വീണ്ടും ആവർത്തി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും കാര്യം വ്യക്തമാണ്, എം ടി വാസുദേവൻ നായർ പറഞ്ഞത് ആരെക്കുറിച്ചാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് വായിക്കുന്നവർക്കും ആ പ്രസംഗം കേൾക്കുന്നവർക്കും പ്രസംഗം വായിക്കുന്നവർക്കും വ്യക്തമായി തന്നെ മനസ്സിലാവും ആരെക്കുറിച്ചാണ്. അതുതന്നെയാണ് പ്രേംകുമാർ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതും.